പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ഏറ്റവും വലിയ ചാപ്റ്ററാണ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷനിൽ നിന്നും 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതേ കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻ പല വർഷങ്ങളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനും ഇന്റഗ്രേഷൻ എന്ന ക്വസ്റ്റ്യൻ ആണ്. 2006, 2018, 2020, 2021 പല വർഷങ്ങളിലായിട്ടും ഇതേ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇതേ കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യനോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ജെഇ മാത്തമാറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ചാപ്റ്ററാണ് 3D ജോമെട്രി. അതിൽ ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. മിക്ക ജെഇ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് അല്ലെങ്കിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മക്കളെ, ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും ഓരോ ചാപ്റ്റേഴ്സിലും നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പല ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അത് സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മിഷൻ 99% ഇൻ 99 ഡേയ്സ് എന്ന പ്രോഗ്രാമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു DPP വെക്കുന്നുണ്ട്. ഓരോ ചാപ്റ്ററിലും സെർട്ടൈൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, വേഗം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു DPP അതിൻ്റെ സൊല്യൂഷനും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഈ ചാപ്റ്ററിൻ്റെ ഒരു ഓവർവ്യൂ, ഈ ചാപ്റ്റർ ഏത് ഓർഡറിൽ പഠിക്കണം, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് സെക്ഷനാണ് വന്നതെന്നുള്ള ഓവർവ്യൂ നമ്മൾ ഡെയിലി ലൈവിൽ യൂട്യൂബിൽ പബ്ലിക് ലൈവിൽ നമ്മളത് പറയും. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ DPP വീഡിയോ സൊല്യൂഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ, നമ്മുടെ സൈലത്തിൻ്റെ ആപ്പിൽ നമ്മളൊരു പ്രത്യേക റൂമിൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡെയിലി ലൈവ് കാണുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ക്ലാസ് കാണുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫേസ് തന്നെ JEE ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മക്കളെ, 99% വാങ്ങണമെങ്കിൽ നമുക്ക് 180 മാർക്കാണ്, ഏകദേശം 180 മാർക്കാണ് നമുക്ക് JEE വേണ്ടത്. ഇനി നമുക്ക് ഒരു അഡ്മിഷൻ ഉറപ്പ് വരുത്തണമെങ്കിൽ ഒരു 96-97% വേണ്ടത്. അതും ഫോർ വാട്ട്? ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന്. അപ്പം അതിനുവേണ്ടി നമുക്ക് വേണ്ട സ്കോർ എന്ന് പറഞ്ഞാൽ 120-130 റേഞ്ചിലാണ്. ശ്രദ്ധിക്കുക, ബാക്കി OBC അല്ലെങ്കിൽ മറ്റ് കാറ്റഗറിക്ക് അതിലേക്കും താഴെ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്തും. എന്താണ് സ്മാർട്ട് വർക്ക്? നമുക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പറ്റുന്ന റീജിയൻ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതാണ് സ്മാർട്ട് വർക്ക്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ 99% in 99 days എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു അവസരം, ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അടിപൊളിയായിട്ട് ഉപയോഗിക്കുക, നല്ല രസകരമായിട്ട് പഠിക്കുക, സ്മാർട്ടായിട്ട് പഠിക്കുക. നമുക്ക് ഒരുമിച്ച് 2024 JEE ഫസ്റ്റ് ഫേസിൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാം.